ശരി. എന്തായാലും ബാങ്ക് സമിതി യോഗം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി ശക്തമായ ആവശ്യം ഉന്നയിച്ചു, വായ്പകൾ ഈ ദുരന്ത ഭൂമിയിലെ വായ്പകൾ എഴുതിത്തള്ളണം എന്നുള്ള ആവശ്യത്തിലാണ് സർക്കാർ, സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. ബാങ്ക് സമിതി നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകും. ബാങ്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തിഗത തീരുമാനം ബാങ്കുകൾ സ്വമേധയാ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടി വരും എന്നുള്ളതാണ് നിലനിൽക്കുന്ന സാഹചര്യം. നമുക്ക് മുഖ്യമന്ത്രി എന്താണ് ആവശ്യപ്പെട്ടത് എന്ന് കേൾക്കാം. വയനാട് ഒരു കാർഷിക ഭൂമിയാണ്. ആ ഭൂമിയുടെ സ്വഭാവം തന്നെ മാറ്റിക്കിടും. ഈ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗമായി മണ്ണടകി എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനപ്പുറം വലുപ്പമുള്ള പാറകൾ ഇടകി വന്നിരിക്കുക. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന വിദഗ്ധ സംഘം റിപ്പോർട്ട് ഇപ്പൊ നൽകിക്കഴിഞ്ഞിട്ടില്ലെങ്കിലും അവര് പ്രതികരിച്ചതായി മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് ഇവിടെ തുടർവാസം പറ്റില്ല എന്നുള്ളതാണ്. ഓരോ കുടുംബവും കർഷക കുടുംബമാണെന്ന് എന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വായ്പകൾ നിങ്ങൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും എടുത്തിട്ടുണ്ടാവും. കൃഷിക്ക് വേണ്ടിയുള്ള വിവിധ വായ്പകളുണ്ടാവും. ആ വായ്പ എടുത്തവരുടെ ജീവിച്ചിരിപ്പില്ല, രക്ഷപ്പെട്ടവരുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കൃഷി നടത്താനും പറ്റാത്ത അവസ്ഥയാണ്.